ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കാണ്. പെട്ടെന്ന് നമുക്ക് ഒരു കല്യാണമോ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖം ഒന്ന് നിറം വെപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിഷുവൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് മുഖം നിറമേപ്പിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ല ക്ലീൻ ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ ഇത്രയും ജ്യൂസാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ചെറിയൊരു ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത ജ്യൂസാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു നീരിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അധികം ലൂസാവരുത്, അതേപോലെ നല്ല കട്ടിയാവരുത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൽ അരിപ്പൊടി ഇട്ടുകൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നുള്ള് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ രണ്ട് വിരലുകൾ തമ്മിൽ കൂട്ടിയെടുക്കുമ്പോഴുള്ള അത്രയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അത്രയും മതി. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏതാണ്ട് ഒരു ക്രീമി രൂപത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കയ്യിലുള്ളവർ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് നല്ലപോലെ ഒരു ക്രീം രൂപത്തിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മുഖം ഫസ്റ്റ് തന്നെ നല്ലപോലെ വാഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ക്രീം മുഖത്തിട്ടിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് സോപ്പൊന്നും ഉപയോഗിക്കാതെ വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ മുഖത്ത് സോപ്പൊന്നും ഇടാതിരിക്കുക. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അത് ഇത്രയും ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ മുഖം നല്ലപോലെ ബ്രൈറ്റനായിട്ട് മാറിയിട്ടുണ്ടാവും. അതേപോലെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടുണ്ടാവും, നല്ലൊരു കളറ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ചെയ്ത് നോക്കുക, എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.